സഫയോടൊപ്പം കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും 5000 രൂപ ക്യാഷ് പ്രൈസ്. സഫ ജ്വല്ലറി കോൾ 9400024916. ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു മെഗാ സീസൺ സെയിൽ. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി, മെയിൻ റോഡ്, നിലമ്പൂർ. നിലമ്പൂരിൽ നഗരവികസനത്തിന്റെ ഭാഗമായി തണൽ മരങ്ങൾക്ക് കോടാലി വീണു. ടൗൺ റോഡ്, ജില്ലാ ആശുപത്രി റോഡ് മുതലായവ വീതി കൂട്ടുന്നതിന്റെ ഭാഗമായാണ് വർഷങ്ങളായി തണൽ നൽകിയിരുന്ന 3 മരങ്ങൾക്ക് കോടാലി വീണത്. നിലമ്പൂർ ചെട്ടിയങ്ങാടിയിൽ പഴയ ബസ് സ്റ്റാൻഡിന് സമീപം തലയെടുപ്പോടെ നിന്നിരുന്ന തണൽ മരങ്ങൾ ഇനി ഓർമ്മ മാത്രം. അതേസമയം തണൽ മരങ്ങൾ നിലനിർത്തി തന്നെ വികസനം നടപ്പാക്കാമായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. ഒരു മരം മുറിക്കുമ്പോൾ 3 മരങ്ങൾ പകരം വെക്കണമെന്ന് പ്രസംഗിക്കുന്ന ആരും തന്നെ ഈ തണൽ മരങ്ങൾ മുറിച്ചപ്പോൾ പരിസരത്ത് പോലും കണ്ടില്ലെന്ന് പ്രവാസി കോൺഗ്രസ് നേതാവും ആർട്ടിസ്റ്റുമായ പട്ടിക്കാടൻ ഷാനവാസ് പറയുന്നു. നിലമ്പൂരിനെ സംബന്ധിച്ച് വികസനം വളരെ അനിവാര്യമാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വികസനങ്ങളുടെ ഒരു തുടർച്ചയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പിന്നെ ഈ വികസനങ്ങൾക്ക് ഇവിടെ ഈ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടൊരു വികസനം വളരെയധികം ഖേദകരമാണ്. പ്രത്യേകിച്ച് നമ്മളെ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിന്റെ പൂർവ്വകാല നേതാക്കന്മാരെയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും കൊടി തോരണങ്ങൾ വഹിച്ചുകൊണ്ടും അതേപോലെ തന്നെ ഇവിടെ വരുന്ന എല്ലാ ജനങ്ങൾക്കും നിലമ്പൂർക്കാർക്കും മൊത്തം ഒരു തണലേകിയ ഒരു 2-3 മരങ്ങളാണ് ഇവിടെ നശിപ്പിക്കപ്പെട്ടത്. ഒരാൾ പോലും അതിനെതിരെ ഇപ്പോൾ ഈ ഘോരഘോര പ്രകൃതിയെ കുറിച്ച് സംസാരിക്കുന്ന നേതാക്കന്മാരൊക്കെ സംഘടിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു നാശം ഇവിടെ നശിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുവേണ്ടി അതിനെ ഒരു ഒരു ബദലെന്ന നിലക്ക് ഒരു മരം നശിപ്പിക്കുമ്പോൾ 10 മരം നട്ടു വളർത്തുക എന്നുള്ള രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ പ്രസംഗിക്കുകയല്ലാതെ പ്രവർത്തനത്തിൽ കാണാത്തതിൽ വളരെയധികം ഖേദമുണ്ട്. വികസനത്തിന് ആരും എതിരല്ല, ഒരു പ്രകൃതി സ്നേഹി വികസനത്തിനെതിരല്ല. പക്ഷേ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് അതിൻ്റെ ബദലായിട്ട് എന്തെങ്കിലും കണ്ടുകൊണ്ട് വേണ്ടിയിരുന്നു ഇത്തരം കാര്യങ്ങൾ നശിപ്പിക്കാൻ. നിലമ്പൂർ ടൗണിന്റെ തണല് പോയി മാത്രമല്ല, നിലമ്പൂരിനെ ആശ്രയിച്ചുകൊണ്ട് പല മേഖലകളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഒരു ആശ്വാസമായിട്ട് അല്പനേരം ഇരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആശ്രയം കൂടിയാണ് ശരിക്കും നഷ്ടപ്പെട്ടിട്ടുള്ളത്. നിലമ്പൂരിന് വലിയ നഷ്ടമാണ് ഈ തണൽ മരങ്ങൾക്ക് കോടാലി വീണതോടെ ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ നിലമ്പൂർ. രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും. ഇന്ത്യൻ ബേക്സ്, പാണ്ടിക്കാട് റോഡ്, മണലിമേൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്, കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ.